C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. നമസ്കാരം മാഡം. നമസ്കാരം. ഇവരെ ഉപദ്രവിച്ചതൊന്നുമില്ലല്ലോ? ഇല്ല മാഡം, ഇതുവരെ ഒരു തരി മണ്ണ് പോലും ഇവരുടെ ദേഹത്തിട്ടിട്ടില്ല. ഇനിയത് വേണ്ടി വരികയാണെങ്കിൽ ചെയ്താ പോരെ. അനുസരിച്ചില്ലെങ്കിൽ മാത്രം ഉപദ്രവിക്കാം. എന്തിനാ മാഡം ഞങ്ങളെ ഉപദ്രവിക്കുന്നത്? ഞങ്ങൾ നിങ്ങൾ കരുതുന്ന പോലത്തെ മനുഷ്യരൊന്നുമല്ല. അന്തസ്സും ആഭിജാത്യവും കുലീനതയും ഉള്ള കുടുംബത്തിൽപ്പെട്ടവരാ. കോടീശ്വരന്മാരായ ബിസിനസ്സുകാരാ. ബിസിനസ് ഇന്ത്യയിൽ മാത്രമല്ല, അങ്ങ് വിദേശത്തുമുണ്ട്. കാശിന് വേണ്ടിയാണ് നിങ്ങൾ ഞങ്ങളെ പിടിച്ചു വെച്ചിരിക്കുന്നതെങ്കിൽ അത് പറഞ്ഞാ മതി. എത്ര കാശ് വേണമെങ്കിലും ഞങ്ങൾ തരാം. ഞങ്ങളെ ഇങ്ങനെ തടവിലാക്കിയിരിക്കുന്ന വിവരം ഞങ്ങളുടെ ബന്ധുക്കളോ സോഷ്യൽ മീഡിയയോ പോലീസോ അറിഞ്ഞാൽ പ്രശ്നം നിങ്ങൾക്ക് തന്നെയാണ്. അത് ഓർമ്മ വേണം. ഞങ്ങൾ നിങ്ങൾ കരുതുന്ന പോലത്തെ ആൾക്കാരൊന്നും അല്ല. അത് നിങ്ങൾക്ക് അറിയഞ്ഞിട്ടാ. എന്നെ കുറിച്ച് നിങ്ങൾക്കും അറിയില്ല. നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിങ്ങൾ ആരാ? ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ ശരിയായ മറുപടി പറയണം. ഞങ്ങൾ നുണകളൊന്നും പറയുന്നവരല്ല മാഡം. ഞങ്ങളെ കുറിച്ച് തിരക്കി നോക്കിയാൽ മാഡത്തിന് അത് മനസ്സിലാക്കാൻ കഴിയും. നിങ്ങളുടെ പേരെന്താ? പട്ടാഭിരാമ ദേവദത്ത രാജ എന്നാണ് മുഴുവൻ പേര്. ദേവദത്ത രാജ എന്ന് വിളിപ്പേര്. അച്ഛൻ രാജകുടുംബാംഗാണേ. എന്താ നിങ്ങളുടെ പേര്? ഹൈമവതി ചാരുലതാ ദേവി എന്ന് മുഴുവൻ പേര്. ചാരുലതാ തമ്പുരാട്ടി എന്ന് ചുരുക്കപ്പേര്. നിങ്ങൾ എന്തിനാ എപ്പോഴും ഈ നാട്ടിലേക്ക് വരുന്നത്? 1000 കോടികൾക്ക് മേലെ സമ്പത്തുണ്ടെങ്കിലും സമാധാനവും സന്തോഷവും ഒട്ടുമില്ലാത്ത ഭാര്യാഭർത്താക്കന്മാരാണ് ഞാനും എന്റെ ചാരു. കുട്ടിക്കാലത്ത് നഷ്ടപ്പെട്ടു പോയ ഞങ്ങളുടെ മകളെ തേടിയാണ് ഞങ്ങളുടെ ഈ യാത്ര. ഈ നാട്ടില് ഞങ്ങളുടെ മോള് ജീവിച്ചിരിപ്പുണ്ടെന്നും അവളെ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് തിരിച്ചു കിട്ടുമെന്നും പല ജ്യോത്സ്യന്മാരും പ്രവചിച്ചു. ഒരു വിളിപ്പാടകലെ ഞങ്ങളുടെ പൊന്നുമോളുണ്ട്. ഏറെക്കുറെ ഞങ്ങൾ അവളെയും അവൾ ഞങ്ങളെയും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അവളെ കാണാൻ ഞങ്ങൾ കാത്തു നിൽക്കുമ്പോഴാ ഇവരെല്ലാരും കൂടി ഞങ്ങളെ പിടികൂടി ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഞങ്ങളെ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, പക്ഷേ അവസാനമായിട്ടെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളുടെ മകളെ ഒന്ന് കാണണം. ഞങ്ങളുടെ മോളുടെ പേര് തുളസീന. അവളെ ഒരു നോക്ക് കണ്ടിട്ട് കണ്ണടച്ചാ മതി ഞങ്ങൾക്ക്. ഞാൻ പറയുന്നത് വരെ നിങ്ങൾക്ക് രണ്ടുപേർക്കും തുളസിയെ കാണാൻ സാധിക്കില്ല. അയ്യോ, അതെന്തുകൊണ്ടാ? ചോദ്യങ്ങൾ ഇങ്ങോട്ട് വേണ്ട, ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാ മതി. തന്ത്രപൂർവം ഇവിടെ നിന്ന് നിങ്ങൾ രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ അതെ നിങ്ങളുടെ മരണത്തിലേക്കുള്ള യാത്രയായിരിക്കും. അത് ഓർമ്മ വേണം. അയ്യോ അയ്യോ മാഡം, ഞങ്ങളുടെ മോള്. അവളെ നിങ്ങൾ കാണണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിക്കും. അയ്യോ, ഇനിയിപ്പ ഞങ്ങള്. അതുവരെ ഈ തടവറയിൽ കിടക്ക്. മാതാപിതാക്കളെ കാണിച്ചു തന്നാൽ ആദിത്യന്റെ ഭാര്യയായി തുളസിയെ അംഗീകരിക്കാമെന്നൊക്കെ ഒരു ഓപ്ഷൻ ദുർഗേച്ചി വെച്ചിട്ടുണ്ട്. ദുർഗേച്ചിയുടെ വാക്കും കാലി ചാക്കുമൊക്കെ ഒരുപോലെയാ, എങ്കിലും നോക്കാം.
ഒന്ന് വെയിറ്റ് ചെയ്യണേ. ചേട്ട മോള്, മോളെ ജനിപ്പിച്ച അച്ഛനെയും അമ്മയും തിരക്കി നടക്കില്ല. ഇപ്പൊ എന്റെ ജോലി അറിഞ്ഞു കാണുമല്ലോ. ഇങ്ങനത്തെ ഗതികേടുള്ള ആരെങ്കിലും ഉണ്ടാവോ ഈ നാട്ടിൽ? വേണ്ട, വിശദീകരണങ്ങളൊന്നും വേണ്ട. അത് കേട്ട് വിഷമിക്കാൻ ഞാൻ തയ്യാറുമല്ല. ആവോളം ഒരുകി, ഇനി എനിക്ക് വയ്യ. മോളെ, എന്നെ വളർത്തിയവരോട് നന്ദിയോട് കാണിക്കാനും അവരെ വിഷമിപ്പിക്കാനും വന്നവളല്ല ഞാൻ. ആരുമില്ലാത്തതുകൊണ്ട് നിങ്ങളോടൊരു സങ്കടം പറയാൻ വേണ്ടി വന്നതാ. എന്താ മോളെ? എന്റെ അച്ഛനും അമ്മയെന്ന് ഞാൻ സംശയിക്കുന്ന രണ്ടുപേർ ഇന്നെന്നെ കാണാൻ വന്നിരുന്നു. എന്നിട്ട് അവരെ കണ്ടേ മോളെ? കാണാൻ ചെന്നതാ, പക്ഷെ ഞാൻ ചെല്ലുന്നതിന് തൊട്ട് മുമ്പ് ദുർഗാം അവരെ തട്ടിക്കൊണ്ടുപോയി. ആ സ്ത്രീ ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ അനുവദിക്കില്ല. ഈ ദുർഗേച്ചി എന്ത് മനുഷ്യ സ്ത്രീയാ? ദുർഗേച്ചി അവർ മനുഷ്യ സ്ത്രീ ഒന്നും അല്ല, യക്ഷിയാണ്. യക്ഷി ഞാനിതുകൊണ്ടൊന്നും തളരില്ല. എന്നെ തളർത്താൻ അവരെ വിചാരിക്കും വേണ്ട. എനിക്കിനി കരയാനും മനസ്സില്ല. അവരെ എവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ചാലും എന്റെ അച്ഛനമ്മമാരാണെങ്കിൽ അവരെ ഞാൻ കണ്ടെത്തിയിരിക്കും. അതിന് യാതൊരു സംശയവും വേണ്ട. ദേവമംഗലത്തെ ദുർഗ എന്നൊരു ബദ്ധശത്രു എനിക്കുള്ളതുകൊണ്ട് എനിക്ക് ജീവിച്ചേ പറ്റൂ. ഇനി എന്റെ നീക്കങ്ങളെല്ലാം എനിക്ക് ജയിക്കാൻ വേണ്ടിയുള്ളതാ. ദുർഗാമ്മയെ തോൽപ്പിച്ചാൽ ഞാൻ അടങ്ങും. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.